എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൻ ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ കാണാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വസ്തു കാണിച്ച വീഡിയോ ഞാൻ തിരിച്ച് വരുമ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് രാത്രി നേരത്ത് കാണുന്നത്. ഞങ്ങൾ പോയത് ഇവിടുന്ന് ഒരു 3:30-4 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോയത്. അവിടെ എത്തുമ്പോഴേക്കും 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നിന്നാണ് പോകുന്നത്. അപ്പോൾ പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് എത്തുമ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്, പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബാഗൊക്കെ നമ്മുടെ ചെക്ക് ചെയ്ത ശേഷമാണ് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ പോണ വഴിയിലൊരു വീഡിയോ എടുത്തതാണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്താണ്. രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മലയും തെങ്ങും തോപ്പും വാഴത്തോപ്പും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 7 മണിക്ക് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 7 മണിയാകുമ്പോൾ നമുക്കതെല്ലാം കഴിഞ്ഞ് അവിടെ ഭജൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നറിയില്ല. പറ്റുന്ന പോലെയൊക്കെ ഒന്ന് എടുത്തതാണ്. ഒന്ന് നല്ല രസമുണ്ട് കാണാൻ രണ്ട് വഴിയിലും. അങ്ങോട്ട് പോകുമ്പോൾ റോമിംഗ് ആയതുകൊണ്ട് നെറ്റൊന്നും അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ടും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ അവിടെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഫുള്ളായിട്ട് വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ അവിടെ എത്താനായി ആ ഫ്രണ്ടിലത്തെ വീഡിയോ പോണ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. രാത്രി തിരിച്ച് വരുമ്പോഴാണ് അവിടെ ഇഷ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുള്ള അതൊന്ന് എടുക്കാൻ പറ്റിയത്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമുക്കവിടെ നമ്മൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകണം. നടന്നു പോകാൻ വയ്യാത്തവർക്ക് പിന്നെ കാളവണ്ടി ഒക്കെ ഉണ്ട്, അവിടെ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെയും ഒരു ഇലക്ട്രിക് വണ്ടിയും അവിടെ കാണേണ്ട, നമുക്ക് നടക്കാൻ വയ്യെങ്കിൽ അതിൽ കയറിയിട്ടും അതിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പുറകിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അത്ര എല്ലാം ഒന്നും കാണാൻ പോയില്ല. ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ അവിടെ എല്ലാം ഒന്ന് കണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതുപോലെ അവിടെ ഭജനൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഇടുന്നതും എല്ലാം കണ്ടു. അത് 7 മണിക്ക് ശേഷമാണ്, 7 മണിക്കാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഒപ്പം ഞങ്ങൾ അതിനുശേഷം കോയമ്പത്തൂരാണ് പോയത്. അപ്പോൾ അവിടെ പൂ മാർക്കറ്റ് ഉണ്ട്, നല്ല വലിയ പൂ മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കൂടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അത്ര അധികം ഉണ്ടായിരുന്നില്ല, കാരണം ഒക്കെ കഴിയുന്ന സമയമായിരുന്നു, രാത്രി നേരം ആയതുകൊണ്ട്. അപ്പോൾ അവിടെയും കൂടി പോയ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലല്ല, ഇതിന് മുമ്പത്തെ വീഡിയോ പൂ മാർക്കറ്റിലുള്ള ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും അതും കൂടെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഒരു ബെൽ ഉണ്ടാവും അവിടെ തൊട്ട് തന്നെ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 3 ഓപ്ഷൻ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാ വീഡിയോയും ഞാനിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും മറക്കാതെ ചെയ്തു വയ്ക്കണം കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാൻ. ചുറ്റും നല്ലൊരു, ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു, ഒരു കന്നഡ തെലുങ്ക് സിനിമയാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് കൂടെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു റെഡ് ഡ്രസ് ഇട്ടിട്ട് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പോകുന്ന വഴിയിൽ ഉള്ളിലേക്ക് അകത്തേക്ക് പോകുന്ന വഴികളിലൊക്കെ സൈഡിലായിട്ട് രണ്ട് സൈഡുകളിലായിട്ടും വെള്ളമൊക്കെ, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. വെള്ളമൊക്കെ ഫ്രീ ആണ് അവിടെ, പൈപ്പും അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ ഉണ്ട്, നമുക്ക് കുടിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ഭക്ഷണത്തിന് വേണമെങ്കിൽ അവിടെ കടകളൊക്കെ ഉണ്ട്, അത് ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇഡ്ഡലി, ദോശ, പരിപ്പ് വട, ഐസ്ക്രീം, അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കുടിക്കാൻ പറ്റും. Thank you.
അപാഹരം ദേവം മകാരായ നമോ നമഃ. ശിവം ശാന്തം ജഗന്നാഥം ലോകാനുഗ്രഹകാരകം ശിവമേകപദം നിത്യം ശിഖരായ നമോ നമഃ. ശിവം ശാന്തം ജഗന്നാഥം ലോകാനുഗ്രഹകാരകം ശിവമേകപദം നിത്യം ശിഖരായ നമോ നമഃ. ശക്തിഹരം ദേവം പകാരായ നമോ നമഃ. വാഹനം ഋഷഭോയസ്യ വാസുകീ കണ്ഠഭൂഷണം